പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ BCA വിദ്യാർത്ഥികളുടെയും BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെയും ഇൻട്രഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന പ്രോബ്ലം സോൾവിംഗ് യൂസിംഗ് സി, പ്രോഗ്രാമിംഗ് യൂസിംഗ് സി എന്ന ഈ രണ്ട് പേപ്പറിലും കോമൺ ആയിട്ട് ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലോ ചാർട്ട് സിമ്പിൾസ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലോ ചാർട്ട് സിമ്പിൾസ് എന്ന ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന ഒന്നാമത്തെ മോഡ്യൂളിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. BCA വിദ്യാർത്ഥികൾ പ്രോബ്ലം സോൾവിംഗ് യൂസിംഗ് സി എന്ന പേരിലും BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ പ്രോഗ്രാമിംഗ് യൂസിംഗ് സി എന്ന പേരിലുമാണ് ഈ ഒരു ടോപ്പിക് പഠിക്കുന്നത്. നമുക്ക് ആദ്യം ഫ്ലോ ചാർട്ട് എന്താണെന്ന് നോക്കാം. ദ പിക്ചോറിക്കൽ ഓർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ പ്രോഗ്രാം ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. ഒരു പ്രോഗ്രാമിന്റെ പിക്ചോറിക്കൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് വേരിയസ് സിംബൽസ് ആൻഡ് ആരോസ് ടു ഡെപിക്ട് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്, ഡിസിഷൻസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ്. അതിൽ വ്യത്യസ്തമായ സിമ്പിൾസും ആരോസും ഉപയോഗിക്കുന്നു. അത്തരം ആരോസും സിമ്പിൾസും ഓപ്പറേഷനുകൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോലെയുള്ള കാര്യങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് പോലെയുള്ള കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാമിൽ വ്യത്യസ്തമായ സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്നു. ഇൻപുട്ട് ഉൾപ്പെടുന്നു, ഡിസിഷൻ മേക്കിംഗ് ഉൾപ്പെടുന്നു, പല വ്യത്യസ്തമായ പ്രോസസ്സിംഗ് ഉൾപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലോ ചാർട്ടിൽ സിമ്പിൾസും ആരോസും യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ പിക്ചോറിക്കൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ചാർട്ട്. ഇനി ഫ്ലോ ചാർട്ടിന് അഡ്വാൻറ്റേജസ് നോക്കിയാൽ അഞ്ച് പ്രധാന അഡ്വാൻറ്റേജസ് ആണ് ഫ്ലോ ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന്, ഇറ്റ് ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ലോജിക് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ ലോജിക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ട്, ഫ്ലോ ചാർട്ട് ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് അനാലിസിസ് ഓഫ് ദ പ്രോഗ്രാം. മൂന്ന്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡോക്യുമെന്റേഷൻ. നാല്, എഫിഷ്യന്റ് കോഡിംഗ്. അഞ്ച്, പ്രോപ്പർ ഡീബഗ്ഗിംഗ്. അങ്ങനെ അഞ്ച് വ്യത്യസ്തമായ അഡ്വാൻറ്റേജസ് ആണ് ഫ്ലോ ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പലപ്പോഴും പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് ഫ്ലോ ചാർട്ട് അൽഗോരിതം, ഈ രണ്ട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നു. പൊതുവെ ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്ലാനിംഗ് സ്റ്റേജിലാണ് ഇത്തരം ഫ്ലോ ചാർട്ടുകളും അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലോ ചാർട്ടിന് അഞ്ച് അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഇറ്റ് ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ലോജിക് ഓഫ് ദ പ്രോഗ്രാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ബെറ്റർ അനാലിസിസ് ഓഫ് ദ പ്രോഗ്രാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡോക്യുമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഇറ്റ് ഹെൽപ്സ് ആസ് എ ബ്ലൂ പ്രിന്റ് ഓർ ഗൈഡ് ഇൻ പ്ലാനിങ് ദ പ്രോഗ്രാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ബെറ്റർ ഡീബഗ്ഗിംഗ്. ഇനിയും ഫ്ലോ ചാർട്ടിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കിയാൽ നാല് ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത്. ഒന്ന്, ദ ഫ്ലോ ചാർട്ട് tends to be complex. ഒരു ലാർജ് പ്രോഗ്രാം എഴുതുന്ന അവസരത്തിൽ, പലപ്പോഴും ഫ്ലോ ചാർട്ടുകൾ വരയ്ക്കുന്ന അവസരത്തിൽ ഫ്ലോ ചാർട്ട് പലപ്പോഴും കോംപ്ലക്സും ക്ലംസി ആവാറുണ്ട്. സോ സംടൈംസ് ദ പ്രോഗ്രാം ലോജിക് ഈസ് കോംപ്ലിക്കേറ്റഡ്. ഇൻ ദാറ്റ് കേസ് ഫ്ലോ ചാർട്ട് ബിക്കംസ് കോംപ്ലക്സ് ആൻഡ് ക്ലംസി. ടു, ആൾട്ടറേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ആർ ഡിഫിക്കൽട്ട്. പലപ്പോഴും നമ്മൾ പ്രോഗ്രാമിന്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ അതിൻ്റെതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഫ്ലോ ചാർട്ട് പലപ്പോഴും ആൾട്ടർ ചെയ്യേണ്ടതുണ്ട്. അത്തരം ആൾട്ടറേഷൻസും മോഡിഫിക്കേഷനും ഫ്ലോ ചാർട്ടിന്റെ കേസിൽ ഡിഫിക്കൽട്ട് ആണ്. പലപ്പോഴും നമുക്ക് റീഡ്രോയിങ്, പുതിയ ഒരു ഫ്ലോ ചാർട്ട് വീണ്ടും വരയ്ക്കേണ്ട ആവശ്യം പലപ്പോഴും വരാറുണ്ട്. മൂന്ന്, റീപ്രൊഡക്ഷൻ. ആസ് ദ ഫ്ലോ ചാർട്ട് സിംബിൾസ് കനോട്ട് ബി ടൈപ്പ്, റീപ്രൊഡക്ഷൻ ഓഫ് ദ ഫ്ലോ ചാർട്ട് ബിക്കംസ് എ പ്രോബ്ലം. ഫ്ലോ ചാർട്ട് സിമ്പിൾസ് സാധാരണ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അത്തരം അവസ്ഥയിൽ വീണ്ടും നമ്മളൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗും ഡിഫിക്കൽട്ടും ആയ പ്രോസസ് ആണ്. നാല്, കോസ്റ്റ്. ഫോർ ലാർജ് ആപ്ലിക്കേഷൻസ് ദ ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് ഫ്ലോ ചാർട്ട് ഡ്രോയിങ് ബിക്കംസ് കോസ്റ്റ്ലി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലോ ചാർട്ടുകൾ പലപ്പോഴും സിമ്പിൾസ് യൂസ് ചെയ്യുന്നു. അത്തരം സിമ്പിൾസ് നമ്മൾ ടൈപ്പ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ സിമ്പിൾസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിൽ പലപ്പോഴും ഫ്ലോ ചാർട്ടുകളുടെ ഡ്രോയിങ് എന്ന് പറയുന്നത് ഇറ്റ് മേ കൺസ്യൂം ടൈം ആൻഡ് മണി. കൂടുതൽ ടൈമും പലപ്പോഴും പുതിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വരയ്ക്കേണ്ടി വരുന്നുണ്ട്. അത്തരം അവസ്ഥയിൽ എക്സ്പെൻസീവ് ആയ ഒരു ആക്ടിവിറ്റിയാണ് ഡ്രോയിങ് ഫ്ലോ ചാർട്ട്.
സോ ദ പിക്ചോറിക്കൽ ഓർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ പ്രോഗ്രാം ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൽ പൊതുവെ നമ്മൾ വളരെ യൂസ്ഫുൾ ആണ്. പലപ്പോഴും പ്രോഗ്രാമിംഗിന്റെ ഇനിഷ്യൽ ഫേസിൽ പലപ്പോഴും ഫ്ലോ ചാർട്ട് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ അൽഗോരിതം യൂസ് ചെയ്യുന്നു. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പിക്ചോറിക്കൽ ഓർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ പ്രോഗ്രാം. ഇനി ഫ്ലോ ചാർട്ട് സിമ്പിൾസ് എന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ സിമ്പിൾ ആണ് ടെർമിനൽ ഓർ ഓവൽ. സോ ടെർമിനൽ ഓർ ഓവൽ ഇൻഡിക്കേറ്റ്സ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സിമ്പിൾ ഇൻ ദ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ടിലെ ഫസ്റ്റ് സിമ്പിളും ലാസ്റ്റ് സിമ്പിളും മസ്റ്റ് ആയിട്ടും ടെർമിനൽ അല്ലെങ്കിൽ ഓവൽ സിമ്പിൾ ആണ്. ഈ ടെർമിനൽ അല്ലെങ്കിൽ ഓവൽ സിമ്പിൾ സ്റ്റാർട്ടിനെയും സ്റ്റോപ്പിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഫ്ലോ ചാർട്ടും സ്റ്റാർട്ടിൽ തുടങ്ങി സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. അങ്ങനെ ഒരു ഫ്ലോ ചാർട്ടിന്റെ ബിഗിനിങ്ങും എൻഡിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട സിമ്പിളാണ് ടെർമിനൽ അല്ലെങ്കിൽ ഓവൽ സിമ്പിൾ. രണ്ട്, പാരലോഗ്രാം. ദ പാരലോഗ്രാം ഈസ് യൂസ്ഡ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഇൻപുട്ടും ഔട്ട്പുട്ടും ഓപ്പറേഷൻസിനു വേണ്ടിയാണ് പാരലോഗ്രാം ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇൻ ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയി പാരലോഗ്രാം എന്ന് പറയുന്ന സിമ്പിൾ ആക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് വൺ എൻട്രി ഫ്ലോ ആൻഡ് വൺ എക്സിറ്റ് ഫ്ലോ. ഒരു പാരലോഗ്രാമിന് ഒരു എൻട്രി ഫ്ലോയും ഒരു എക്സിറ്റ് ഫ്ലോയുമാണ് ഉള്ളത്. സോ എ പാരലോഗ്രാം ഈസ് യൂസ്ഡ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇൻ എ പ്രോഗ്രാം. ഓൾ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ആർ എക്സ്പ്രസ്ഡ് യൂസിംഗ് ദ പാരലോഗ്രാം സിമ്പിൾ. എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസും ഇത്തരം പാരലോഗ്രാം ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻപുട്ട് എ കോമ ബി കോമ സി, അല്ലെങ്കിൽ പ്രിന്റ് സി, അല്ലെങ്കിൽ പ്രിന്റ് എ. ഇത്തരം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഫ്ലോ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് പാരലോഗ്രാം യൂസ് ചെയ്യുന്നത്. എ പാരലോഗ്രാം ഹാസ് വൺ എൻട്രി ആൻഡ് വൺ എക്സിറ്റ് ഫ്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, ഒരു പാരലോഗ്രാമിന് ഒരു എൻട്രിയും ഒരു എക്സിറ്റുമാണ് ഉള്ളത്. സോ എ പാരലോഗ്രാം ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആക്ടിവിറ്റി ഇൻ എ ഫ്ലോ ചാർട്ട്. ഇനി മൂന്നാം സിമ്പിളാണ് റെക്ടാംഗിൾ. റെക്ടാംഗിൾ ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെന്റിംഗ് പ്രോസസിംഗ് സ്റ്റെപ്പ്, അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻസ്, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലെയുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് റെക്ടാംഗിൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, അല്ലെങ്കിൽ ആവറേജ് ഈസ് ഈക്വൽ ടു എസ് ബൈ ത്രീ, എൻ ഈസ് ഈക്വൽ ടു വൺ. ഇത്തരം ആക്ടിവിറ്റീസ്, അത്തരം പ്രോസസിംഗ് ആക്ടിവിറ്റീസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് റെക്ടാംഗിൾ യൂസ് ചെയ്യുന്നത്. സോ എ റെക്ടാംഗിൾ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ പ്രോസസിംഗ് സ്റ്റെപ്പ്. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് സച്ച് ആസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആർ റെപ്രസെന്റഡ് ബൈ യൂസിംഗ് ഓർ എക്സ്പ്രസ്ഡ് ബൈ യൂസിംഗ് ദ റെക്ടാംഗിൾ സിമ്പിൾ. പലപ്പോഴും ഒരു വേരിയബിളിന്റെ വാല്യൂ അസൈൻ ചെയ്യുന്നു, അത്തരം ആക്ടിവിറ്റീസും റെക്ടാംഗിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ നാലാം സിമ്പിളാണ് റോംബസ് അല്ലെങ്കിൽ ഡയമണ്ട്. ദ റോംബസ് സിമ്പിൾ ഓർ ഡയമണ്ട് സിമ്പിൾ ഈസ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. എ റോംബസ് സിമ്പിൾ ഓർ ഡയമണ്ട് സിമ്പിൾ ഹാസ് വൺ എൻട്രി ആൻഡ് ടു എക്സിറ്റ് ഫ്ലോ. ഒരെൻട്രിയും രണ്ട് എക്സിറ്റ് ഫ്ലോയും ഉള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിളാണ് റോംബസ്. ഒരു റോംബസിന് രണ്ട് എക്സിറ്റ് ഉണ്ട്, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റി ഫ്ലോ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് റോംബസ് അല്ലെങ്കിൽ ഡയമണ്ട് യൂസ് ചെയ്യുന്നത്. റോംബസ് ഓർ ഡയമണ്ട് ഹാസ് വൺ എൻട്രി ആൻഡ് ടു എക്സിറ്റ് ഫ്ലോ. പലപ്പോഴും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഒരു എൻട്രിയും രണ്ട് എക്സിറ്റ് ഫ്ലോയും ഉള്ള ഫ്ലോ ചാർട്ട് സിമ്പിൾ ഏതാണെന്ന് ചോദിക്കാം. അതിന്റെ ആൻസർ ആണ് റോംബസ് ഓർ ഡയമണ്ട്. സോ എ റോംബസ് ഓർ ഡയമണ്ട് ഈസ് യൂസ്ഡ് ആസ് എ ഡിസിഷൻ സിമ്പിൾ ഇൻ എ ഫ്ലോ ചാർട്ട്. ഒരു ഡിസിഷൻ മേക്കിംഗ് എ ഗ്രേറ്റർ ദാൻ ബി, അല്ലെങ്കിൽ എ ലെസ് ദാൻ ടെൻ, അത്തരം ആക്ടിവിറ്റിയാണ് റോംബസ് റെപ്രസെന്റ് ചെയ്തത്. ഇനിയും അഞ്ചാമത്തെ സിമ്പിളാണ് ഫ്ലോ ലൈൻസ്. ഫ്ലോ ലൈൻസ് ആർ യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ഫ്ലോ ഓഫ് ഓപ്പറേഷൻ. എങ്ങനെ ഓപ്പറേഷൻസ് ഫ്ലോ ചെയ്യുന്നു, ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നു, അത്തരം
ഫ്ലോ ഓഫ് ഓപ്പറേഷൻസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലോ ലൈൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ പ്ലേസുകളിൽ ഇത്തരം ഫ്ലോ ലൈൻസ് പലപ്പോഴും ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്യാറുണ്ട്. സോ ഫ്ലോ ലൈൻസ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഫ്ലോ ഓഫ് ഓപ്പറേഷൻ. ഇറ്റ് റെപ്രസെന്റ് ദ സീക്വൻസ് ഇൻ വിച്ച് ഇൻസ്ട്രക്ഷൻ ആർ ടു ബി എക്സിക്യൂട്ടഡ്. ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് ഫ്ലോ ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഫ്ലോ ലൈൻസ് റെപ്രസെന്റ് ദ സീക്വൻസ് ഇൻ വിച്ച് ഇൻസ്ട്രക്ഷൻ ആർ ടു ബി എക്സിക്യൂട്ടഡ്. ഏത് ഓർഡറിലാണ് ഫ്ലോ ചാർട്ടിലെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത്തരം ഓർഡർ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഓപ്പറേഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പലാണ് ഫ്ലോ ലൈൻസ്. ജസ്റ്റ് ഒരു ആരോ ആണ് ഫ്ലോ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ആറാം സിമ്പലാണ് കണക്ടർ അല്ലെങ്കിൽ പേജ് കണക്ടർ എന്ന് പറയാം. എ പേജ് കണക്ടർ സിമ്പൽ ഈസ് യൂസ്ഡ് ടു ജോയിൻ ടു പേജസ്. നമ്മളൊരു വലിയ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന അവസരത്തിൽ നമ്മൾ പേജ് കണക്ടർ ഉപയോഗിച്ചാണ് രണ്ട് പേജുകളെ ജോയിൻ ചെയ്യുന്നത്. സോ എ പേജ് കണക്ടർ സിമ്പൽ ഈസ് യൂസ്ഡ് ടു ജോയിൻ ടു പേജസ്. ദിസ് സിമ്പൽ റെപ്രസെന്റ്സ് ആൻ എൻട്രി ഫ്രം ഓർ എക്സിറ്റ് ടു അനദർ പാർട്ട് ഓഫ് ദ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ടിന്റെ ഏതെങ്കിലും രണ്ട് പാർട്ടികളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. കണക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെയറായി യൂസ് ചെയ്യുന്ന ഒരു ഫ്ലോ ചാർട്ട് സിമ്പിളാണ് കണക്ടർ. നമുക്ക് ഒന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, രണ്ട് കണക്ടേഴ്സിനെ തമ്മിൽ നമുക്ക് ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് പേജുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നു. എ കണക്ടർ സിമ്പിൾ ഈസ് റെപ്രസെന്റഡ് ബൈ എ സർക്കിൾ ആൻഡ് എ ലെറ്റർ ഓർ ഡിജിറ്റ് പ്ലേസ്ഡ് വിത്തിൻ ദ സർക്കിൾ ടു ഇൻഡിക്കേറ്റ് ദ ലിങ്ക്.